പഴയന്നൂരിലെ ആദിവാസി കോളനികളിൽ വിഷുവിന് മുന്നോടിയായി പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 3 ആദിവാസി കോളനികളിലും വിഷുവിന് മുന്നോടിയായി പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. പഴയന്നൂരിലെ ആദിവാസി കോളനികളിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പലചരക്ക് സാധനങ്ങൾ നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചു നൽകിയിരുന്നു. ചേലക്കര MLA UR പ്രദീപ് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. പത്മകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ, വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ എന്നിവരും പരിപാടിയിൽ ഭാഗവാക്കായി. കോവിഡ് കാലത്ത് സർക്കാർ വളരെ കൃത്യമായി ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഒട്ടേറെ പരിപാടികൾ, ആളുകളെ പുറത്തിറങ്ങാതെ വേണ്ടി ഇരിക്കാൻ വേണ്ടി, ആളുകളുടെ ക്ഷേമം അറിഞ്ഞുകൊണ്ട് റേഷൻ സാധനങ്ങളുമായും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളുമായും അതുപോലെ പെൻഷനും എല്ലാം കൊടുത്തുകൊണ്ട് ആളുകളെ ഒരു കാരണവശാലും പുറത്തിറങ്ങാതെ വീട്ടിൽ നിന്ന് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വിഷു പോലുള്ള ആഘോഷം വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ആളുകൾ ധാരാളം പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ ഇത്തരം ആളുകൾക്ക് അടിസ്ഥാനപരമായ ഒരു പണിയെടുക്കാൻ പോകാൻ പറ്റാത്ത കാരണം ഒട്ടേറെ ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെ ആശ്രയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ കുടുംബശ്രീയും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഇത്തരം കുടുംബങ്ങൾക്ക് പച്ചക്കറി, നാളെ വിഷുവാണ്, വിഷുവിന് മുന്നോടിയായി പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങൾ നേരത്തെ എത്തിച്ചു കൊടുത്തു. ഇപ്പോൾ പച്ചക്കറിയും കൂടെ കൂടി വിഷു നല്ല ഒതുങ്ങി, സർക്കാർ പറഞ്ഞപ്പോൾ തന്നെ ഒതുങ്ങിയിരുന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിട്ടുണ്ടാക്കിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.